ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സ് ബി ജെ പി സമരവേദിയിലാണ് ഉള്ളത്. അലക്സ്, അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അലക്സ്, 85 ദിവസം കൈയടക്കി വെച്ച ഒരു സമരം ഉണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രണ്ടാം വാർഷിക ദിനം, അത് കരിദിനമായി ആചരിക്കുകയാണ് ബി ജെ പി. തലസ്ഥാന നഗരത്തിൽ ബി ജെ പി നടത്തുന്ന രാപ്പകൽ സമരം പുരോഗമിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ബി ജെ പി രാപ്പകൽ സമരം ആരംഭിച്ചത്. കേന്ദ്ര സഹമന്ത്രി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഈ സമരം, ഈ രാപ്പകൽ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഈ സമരം ഉൾപ്പെടെ ജനവഞ്ചനയുടെ രണ്ടാം വാർഷികമാണ് സംസ്ഥാന സർക്കാർ ആചരിക്കുന്നത്. കേരളം ബംഗാളിലേക്കാണ് പോകുന്നത്, ബംഗാളിനെ പോലെ ആകാനാണ് കേരളം പോകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. രാപ്പകൽ സമരം 11 മണിയോടുകൂടി ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. അനിൽ ആന്റണി, അതായത് ഏറ്റവും ഒടുവിൽ അനിൽ ആന്റണി അടക്കമുള്ളവർ പങ്കെടുക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുമാത്രമല്ല, ഈ ആഴ്ച മുഴുവൻ പ്രതിഷേധ വാരമായി ബി ജെ പി ആചരിക്കുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സർക്കാരിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സമരം യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ട്. അവിടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. അതേസമയം തന്നെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് ബി ജെ പിയുടെ രാപ്പകൽ സമരം പുരോഗമിക്കുന്നത്. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരത്തിന്റെ ഭാഗമാകുന്നു. സംസ്ഥാനത്തുടനീളം കരിദിനം ആചരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പി പോയിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചും ബി ജെ പി സംഘടിപ്പിക്കുന്നു. അങ്ങനെ സമരമുഖരിതമായി മാറിയിരിക്കുന്നു തലസ്ഥാനം.